വേറെയായിട്ട് പനി പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്രേസിന്റെ അടുത്തേക്ക് വന്നെ. വെൽക്കം ടു വൈറ്റ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോയിട്ട് കറുകുറ്റിയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പൊ എനിക്കും സന്നിധാനം ബുക്ക് ചെയ്തതിന്റെ കൂട്ടത്തിൽ അമ്മയ്ക്കും ബുക്ക് ചെയ്തു. ഗ്രേസിനെയും കൊണ്ടാട്ടെ ഞങ്ങൾ പോയത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങനെ യാത്ര തുടങ്ങിയപ്പോ വലിയ കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഉള്ളിലൊരു പേടിയായിരുന്നു, നല്ല പെരുമഴ പെയ്യാണെങ്കിൽ അമ്മേനെങ്ങനെ ഇറക്കും, അമ്മേനെങ്ങനെ കയറ്റാൻ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ് കാറില്. പക്ഷെ അതൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കോവിഷീൽഡാണ് എടുത്തത് വാക്സിനേഷൻ. വാക്സിനേഷൻ എടുത്തിട്ട് അങ്ങനെ വലിയ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ജസ്റ്റ് ഒരു ഉറുമ്പ് അടിക്കുന്ന ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ. ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇങ്ങനെ ഒരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തോന്നില്ല, സാധാരണ നോർമൽ ഒരു ഇഞ്ചക്ഷൻ്റെ അത്രയും പോലെ ഒരു ഫീൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ വാക്സിനേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം നിൽക്കണ കാരണം ഞാൻ കിടന്ന് ഉറങ്ങി, വാക്സിനേഷൻ എടുത്ത് വന്നിട്ട് ഇത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നു. എൻ്റെ ഉറങ്ങിക്കഴിഞ്ഞിട്ടപ്പോൾ സന്നചേട്ടൻ ഉറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉറക്കം തെളിഞ്ഞിങ്ങനെ എണീച്ചിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും പനി പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 12 മണി 1 മണി ആ റേഞ്ചിലൊക്കെ തിരിച്ചെത്തി. ഇത്ര നേരമായിട്ട് പനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു എന്തായാലും ഇന്നൊരു ഡോളോ എടുക്കേണ്ടി വരുന്നതാണ് പറഞ്ഞേ. അപ്പൊ സണ്ണചേടൻ ഇപ്പൊ ഗ്രേസിനെയും കൊണ്ട് നമ്മുടെ കോഴി കുഞ്ഞിക്കോഴി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിക്കോഴിനെ എന്റെ അടുത്തേക്ക് പോയേക്കണം. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. സണ്ണിച്ചേട്ടനും ഗ്രേസും അവിടെ കോഴിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹണിയുടെ സൗണ്ട് കേട്ടിട്ടാന്നോണ് ഗ്രേസ് ചെവി ഇങ്ങനെ അടച്ചു വെച്ചോണ്ടിരിക്കും. കോഴി കുഞ്ഞിന് വേണോ? കോഴിന്റെ അമ്മക്ക് അറിയില്ലേ? കോഴിന്റെ അമ്മേനോട് ചോദിക്കാം. ബാ കൊച്ചു മോയലിനെ നോക്കണ. അപ്പൊ തുമ്മിയാ? അമ്മെടുക്കണോ? അമ്മെടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട്? പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീലിങ്സ്? ചെറിയൊരു ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു തോന്നാൻ വേണ്ടി ഒരു കയ്യിലൊരു ഇതുണ്ടല്ലാണ്ട് വേറെ അപ്പോൾ ഒരു കട്ടും കുഴപ്പം ചെറുതായിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് വന്നിട്ട് പറഞ്ഞേ ഇഞ്ചക്ഷൻ എടുത്താവും എനിക്കൊന്നും തോന്നണില്ല. എന്ത് കേസു? അപ്പൊ കോഴിനെ എടുക്കാൻ പോയി. കോഴിന്റെ അടുത്തേക്ക് പോവാ. നോക്ക കോഴിനെ ചെവി അരച്ചു പിടിക്കണ. എന്തിനാ? നിന്റെ ഉള്ളില് ഇരുട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. എവിടെ കോഴി? ഇവിടെ ഒരാൾ കുറച്ചാട് ഇത് പുതിയ കുഞ്ഞല്ലോ. ഞങ്ങൾക്ക് പുതിയ കുഞ്ഞുങ്ങള് ഇങ്ങനെ 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 പൊന്നി കൊറേ വെള്ള കുഞ്ഞുണ്ടല്ലോ. അത് പേടി. ഈ കോഴി അമ്മ അമ്മക്ക് അറിയുന്ന പിന്നെ വരാ. കോഴി കുഞ്ഞു വലുതായിട്ട് വരാട്ടോ. ഞാൻ കുഞ്ഞിന് എടുത്ത് കൊടുക്കട്ടെ. ഓക്കെ അപ്പൊ തരൂ കേട്ടോ കൊച്ചിനെ. ഡാഡിയോ? ഇതാണ് ഡാഡി. ഡാഡി കൂടുന്നു. ഇതാണ് ഞങ്ങളുടെ എല്ലാ കോഴികളുടെയും ഡാഡി. പിന്നെ ഇന്നത്തെ ഒരു വാക്സിനേഷൻ ഡേയുടെ വീഡിയോ ഒരു റിയൽ ലൈഫിലേക്ക് വേണ്ടി സന്നിധാനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നാളെ ഒരു ഉച്ചയാവുമ്പേക്കും അതിലെ വീഡിയോ വരൂട്ട. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്ത്? അപ്പഴത്തേക്ക് പോണോ? അപ്പയുടെ ക്യാമറയാ? അപ്പയുടെ ക്യാമറയാണെന്നത് കൊച്ചറിയാണ്. എൻ്റെ ഉള്ളിക്ക് വന്നാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ കൊച്ചിനെ വേണ്ടി ഒരു കുഞ്ഞിനെ പിടിക്കാൻ നോക്കാം. പിടിക്കുന്നപ്പൊണ്ടരാട്ടോ. ഇവിടെ ഇരുട്ടായിരിക്കും ചേട്ടാ. രണ്ട് ബേബികള്.
ഗേഷിന്റെ അത്രയുള്ള ബേബിയാ. തട്ടി നോക്കുന്നേ പാവം ബേബിയല്ലേ ഗേജു. കുഞ്ഞു ബേബി എനിക്ക് ഇഷ്ടമായി ഗേഷിനെ. തട്ടി നോക്ക്. ശരിയാണല്ലേ. മയില് ഗ്രേസിന്റെ അടുത്തേക്ക് വന്നെ. അവിടെ അപ്പീന്റെ കയ്യിൽ അപ്പിണ്ടാ ആ മൊയല്. ആ കോഴിമുട്ട തന്നെ അമ്മക്ക്. അമ്മയുടെ കയ്യില് ഇതാ കോഴിമുട്ട പൊട്ടിക്കല്ലേ. ഇത് ആക്കണേ അയ്യോ രണ്ടു മുട്ടയും കൂടെ എനിക്ക് കൊച്ചിനും പിടിച്ചോണ്ട് പിടിക്കാൻ പറ്റില്ല. അവള് കളയോ തുറന്നേഷന് ഇവിടെ പിടിച്ചോട്ടും തുറക്കോ. ദേ അപ്പ അപ്പ തരും കൊച്ചിന് മയിലിനെ. ആണി ഒന്നും ചെയ്യില്ല കേശോ. അവസാനിപ്പിക്കാണ്. ഒരു ചെറിയ വേടിയാണെന്ന് അറിയാ. നല്ല മഴ വരണിട്ട് മഴയുടെ നല്ല എരമ്പൽ ഇങ്ങനെ കേക്കണ്ട്. ഗ്രേസി വാക്സിനേഷൻ എടുക്കാൻ പോയ സമയത്ത് ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ലേ. അവള് കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ഗീസു. ബൈ 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 ബൈ. മുട്ടിന് വേണ്ടിയാണോ? ബൈ 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 ബൈ.